ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു ഡിഡ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിട്ടെന്ന് വെച്ചാൽ ആർ ആർ ബിയുടെ എൻ ടി പി സി പ്ലസ് ടു ലെവൽ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ രൂപയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വേണ്ടി അവസാനം വരെ കാണുക അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്തവർ എത്ര വേഗം കാണുക ഇവിടെ ലിങ്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിരിക്കുന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു വർക്ക് ടൂബ്മിലേക്ക് അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ വരുന്ന ബില്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ ഒരു വർക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് ഓൺലൈൻ വഴി ആർ ആർ ബിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് മുൻപാടിനെ അപേക്ഷിക്കാം ഇന്ന് നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം ഈ ഒരു ആർട്ടിക്കളിലെ അതിലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസറേയും കാണാൻ സാധിക്കാം ഇതാണ് ആ ആർ ബിയുടെ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റ് വേണോ അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് അക്കൗണ്ടുമായിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അക്കൗണ്ട് ഇല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ കഴിഞ്ഞ ആർ ആർ ബിയുടെ എസ് ഐ ഇ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ റെക്രൂട്ട്മെൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് അക്കൗണ്ടുമായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അക്കൗണ്ട് ഇല്ലാത്തവർ മാത്രം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീടിയിലൂടെ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുശേഷം അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സോ അതിലിസ്റ്റ് നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിസാരി കാണിക്കാം അതൊരു പോപ്പ് അപ്പ് ആണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് നാഷണാലിറ്റി ആണ് അപ്പോഴേ നാഷണാലിറ്റി സെലക്ട് ചെയ്യുക അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആദ്യമായിട്ട് നിങ്ങളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക വലത്തേ സൈഡിൽ കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം താഴെ ചോദിച്ചിരിക്കുന്ന ഹാവ് യു ചേഞ്ച് ഡു യുവർ നെയിം അതായത് നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഉള്ളവർ അവിടെ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കുക അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക വലത്തെ സൈഡിൽ അത് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം അതും കൺഫേം ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം താഴ്ത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫാദേഴ്സ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ട് താഴ്ത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ മദറിൻ്റെ പേരാണ് അതും അവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ് ഈ രണ്ട് പേരുകളും തൊട്ട് താഴെ അല്ലെങ്കിൽ വലത്തേ സൈഡിൽ കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ആധാർ വെരിഫിക്കേഷനാണ് അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം വെരിഫൈ യൂസിങ് ആധാറിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആധാർ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വെരിഫൈ ആകുന്നതാണ് ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് കോൺടാക്റ്റ് ഡീറ്റെയിൽസിൽ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുക അതിനുശേഷം ജനറേറ്റ് ഇമെയിൽ ഒ ടി പി അതുപോലെ തന്നെ ജനറേറ്റ് മൊബൈൽ ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്യുക രണ്ടിലെയും ഒ ടി പി ഇവിടെ വെരിഫൈ ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ പാസ്വേഡാണ് ചോദിച്ചിരിക്കുന്നത് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരു പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം കൺഫേം ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച്ച് കോഡ് കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു ക്യാപ്റ്റ കോഡ് തെറ്റാതെ തന്നെ ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് തൊട്ടു താഴെ പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉണ്ടിസായി കാണാൻ സാധിക്കാം ഇവിടെ നിന്ന് കാണാസായിരിക്കുന്നതാണ് യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുളിയും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജും വരുന്നതാണ് അതിനുശേഷം നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾ നേരത്തെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ നൽകിയിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്യുക അതിനുശേഷം ക്യാപ്റ്റ് കോഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒപ്പിസാരും കാണാൻ സാധിക്കാം ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ആയിട്ട് വായിച്ച് നോക്കുക താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ശേഷം കാണാൻ സോ

അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസാരും കാണാൻ സാധിക്കാം ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നതാണ് താഴത്തേക്ക് വരുമ്പോൾ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് അതായത് പ്ലസ് ടു ലെവൽ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കാം ആ ഒരു ബോക്സിൽ തന്നെ ആപ്ലിക്കേഷൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് അതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റ് ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് അതിന് തൊട്ട് താഴെയായിട്ട് ഏത് ആർ ആർ ബിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ സെലക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ആ ആർ ബിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ ഒരു ഡിക്ലറേഷൻ കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒപ്പിച്ച് കാണാൻ സാധിക്കാം ആദ്യം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ ഒരു ആർ ആർ ബിയുടെ അക്കൗണ്ട് ഉള്ളവർക്ക് ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് അക്കൗണ്ട് ആദ്യമായിട്ടാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഒന്നേന്ന് എൻ്റർ ചെയ്യേണ്ടതാണ് ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത ശേഷം താഴത്തേക്ക് വരുമ്പോൾ കമ്മ്യൂണിറ്റി ആണ് അപ്പോൾ അതും എൻ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ പോസ്റ്റൽ അഡ്രസ്സാണ് അപ്പോൾ നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സും എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ സേവ് എന്നൊരു ഓപ്ഷൻ കാണിച്ചിരിക്കുന്നതാണ് സോ അതിൽ എസ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വിചാരിക്കും കാണാൻ സാധിക്കാം ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ കാറ്റഗറിയുടെ ഡീറ്റെയിൽസ് ആണ് അതായത് എക്സ് സർവീസ്മെൻ ആണോ എന്നാണ് ആയിട്ടുള്ളവർ അവിടെ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ ലോൺ കൊടുക്കാം അതുപോലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ് എൻ്റർ ചെയ്ത ശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് റീഫണ്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഈ സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം നിങ്ങൾക്ക് തൊട്ട് താഴെ ഒരു സേവ് എന്നൊരു ഓപ്ഷൻ കാണാസായിരിക്കുന്നതാണ് സേവ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെയിം കാണിക്കാം ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ് ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ് അടുത്തായിട്ട് നിങ്ങൾ പ്ലസ് ടുൻ്റെ ക്വാളിഫിക്കേഷനും ഈ ഒരു സെക്ഷനിൽ ആഡ് ചെയ്തിരിക്കേണ്ടതാണ് പ്ലസ് ടുൻ്റെ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യുന്നതിനായിട്ട് ആ ഒരു ക്വാളിഫിക്കേഷൻ സെക്ഷൻ്റെ അവിടെ പ്ലസ് ടു സെലക്ട് ചെയ്യുക അതിനുശേഷം കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക അതിനുശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റും ഈ ഒരു സെക്ഷനിലെ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്ത ശേഷം തൊട്ട് താഴെ ആഡ് എന്നൊരു ഒരു ഓപ്ഷൻ കാണിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസരി കാണിക്കാം ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ ഒരു സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് സേവ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ് സേവ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുക ഈ ഒരു സെക്ഷനിൽ പോസ്റ്റ് വൈസ് പ്രിഫറൻസ് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പോസ്റ്റുകൾ ഏതൊക്കെയാണ് അത് ആദ്യം ഓർഡർ അനുസരിച്ചിട്ട് നൽകുക അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ടിക് ബോക്സ് കാണാൻ സഹിക്കുന്നതാണ് ജസ്റ്റ് അതിലൊന്ന് ടിക്ക് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ ഡിക്ലറേഷൻസ് ആണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം വായിച്ചു വയ്ക്കുക അതിനുശേഷം അതെല്ലാം ടിക്ക് ചെയ്ത് തൊട്ട് താഴെ പ്ലേസിൻ്റെ അവിടെ നിങ്ങളുടെ പ്ലേസ് എൻ്റർ ചെയ്യുക അതിനുശേഷം പ്രിവ്യൂ ആപ്ലിക്കേഷൻ താഴെ കാണിച്ചതാണ് സോ അതിലിസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീസ് ആയിരിക്കും കാണാൻ സഹായിക്കാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് ഈ സെക്ഷനിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ് എല്ലാം വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ താഴെ ഒരു ടിക് ബോക്സ് കാണാൻ സഹായിക്കുന്നതാണ് അതിൽ നിന്ന് ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ കൺസാഹിക്കുന്നതാണ് സോ അതിലേസ് നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിരിക്കുന്നതാണ് ഇനി അടുത്തായിട്ട് പേയ്മെൻ്റ് ഡീറ്റെയിൽസ് ആണ് എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ ഫീസ് അടച്ചിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ ആപ്ലിക്കേഷൻ ഫീസ് പകുതി റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫുൾ ഫീസും റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് ഫീസ് അടയ്ക്കുന്നതിനായിട്ട് പേ വിത്ത് റാസർ പേ അല്ലെങ്കിൽ പേ വിത്ത് പേ യു ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് സെക്ഷൻ വരുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയാണ് ആർ ആർ ബി എൻ ടി പി സി പ്ലസ് ടു ലെവൽ പോസ്റ്റിലേക്കുള്ള അർത്ഥ് പിന്നെ അപേക്ഷിക്കേണ്ട ശരിയായ രീതി അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് മുൻപാടു അപേക്ഷിക്കുക അപ്പം നമുക്ക് മറ്റൊരു അടികൾക്ക് കാണാം അതുവരെ ബൈ